ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഫലൂദ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഫലൂദ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 500 ml പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് മുമ്പ് നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫലൂദയിൽ നന്നായിട്ട് മധുരം വേണം, അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത്ര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ കുറുകി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് കുറുകിയാൽ മതി. അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫലൂദയുടെ മിക്സിനായിട്ട് ഞാനൊരു കുറച്ച് സേമിയ വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അധികമൊന്നും ചേർക്കണ്ട, കുറച്ച് സേമിയ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സേമിയ നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആവശ്യത്തിന് ചേർക്കാം, ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് ചേർക്കാം. ഫലൂദയിൽ അത്യാവശ്യം മധുരം വേറേണ്ടത് കൊണ്ട് തന്നെ എല്ലാത്തിലും നമ്മൾ മധുരം ചേർക്കുന്നത് നന്നായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. എല്ലാം ഒന്ന് തണുത്ത് വരണം. ഇതിനി തണുത്ത് വരുന്നപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാം. കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ, ആപ്പിൾ, ഉറുമാമ്പഴം, അങ്ങനെ 3 ഫ്രൂട്ട്സാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇതൊക്കെ വേണ്ട എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് സേമിയ വേവിച്ചതാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് വെച്ചതാണ്, കുറച്ച് റോസ് സിറപ്പും, പാല് നന്നായിട്ട് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. പിന്നെ സ്ട്രോബെറി ഫ്ലേവറിൽ ഐസ്ക്രീമും എടുത്തിട്ടുണ്ട്. ഫലൂദ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഗ്ലാസ്സിലേക്ക് കുറച്ച് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്കൂപ്പ് ഐസ്ക്രീമും, പിന്നെ കുറച്ച് തണുപ്പിച്ച സേമിയ കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ റോസ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത കുറച്ച് നട്ട്സ് കൂടെ ചേർക്കാം. ഫലൂദയിൽ എല്ലാം നല്ല തണുത്തതായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിനി ആ തണുത്ത പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മുകളിലായി ഒരു സ്കൂപ്പ് ഐസ്ക്രീമും, പിന്നെ കുറച്ച് നട്ട്സും കുറച്ച് അനാറും കൂടെ വെച്ച് കൊടുക്കാം. നല്ല റിച്ച് ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഫലൂദയാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഫലൂദ റെസിപ്പി എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.